വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ മേഘശ്രീക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുമ്മനം രാജശേഖരൻ, എം ടി രമേശ്, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, പ്രശാന്ത് മനവയൽ തുടങ്ങിയ നേതാക്കന്മാർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വിവരങ്ങൾ നൽകാൻ അർജുനുണ്ട്. അർജുൻ, എന്തായാലും പ്രചാരണം വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ നാമനിർദ്ദേശ പത്രിക ഇന്ന് സ്ഥാനാർത്ഥി സമർപ്പിക്കുകയും ചെയ്തു. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, മൂന്ന് മുന്നണികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ വലിയ ആവേശത്തിലാണ് മുന്നണികൾ ആകെയുള്ളത്. ഇന്ന് ഏകദേശം 12:30 കൂടിയാണ് ഇത്തരത്തിൽ ജില്ലാ വരണാധികാരിക്ക് മുൻപിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആ പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ എം ഡി രമേശ് എന്നടങ്ങുന്ന നിരവധി നേതാക്കളാണ് ഉണ്ടായത്. മറ്റ് പ്രവർത്തകരടക്കം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ അടക്കം അവരെ അനുഗമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ സ്വീകരണമാണ് വയനാടൻ ജനത എൻ ഡി എക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എൻ ഡി എ ക്യാമ്പിന്റെ വിശ്വാസം. ആദ്യ ദിവസം തന്നെ രമ്യ ഹരിദാസ് ഇവിടെ എത്തുമ്പോൾ, ക്ഷമിക്കണം, നവ്യ ഹരിദാസ് ഇവിടെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തിലായിരുന്നു അണികൾ ആകെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ആ ഒരു ആവേശം അവസാനം വരെ, വോട്ടെടുപ്പ് വരെ നീളുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പുള്ളത്. അതേസമയം യു ഡി എഫ് ക്യാമ്പിൽ വലിയ നിരാശയാണുള്ളത്. അതായത് ചെറിയ ഒരു നിരാശ എന്ന് പറഞ്ഞാൽ, അത്തരത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ആയി വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് റായ്ബറേലി തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയതാ, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകുമെന്നുള്ള ഒരു ചെറിയ ഒരു വിഷമം യു ഡി എഫ് ക്യാമ്പിലുണ്ട്. അത്തരത്തിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിൻ്റെയും അവസ്ഥ. അതായത് ഇത്തരത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപം ഇപ്പോൾ തന്നെ ആ സർക്കാർ കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ യാതൊരു വിധ പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരിന് കൃത്യമായ കണക്ക് പോലും കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ പി പി ദിവ്യയുടെ കേസ് കൂടി ആകുമ്പോൾ അത്തരത്തിൽ വലിയ ഒരു പ്രതിരോധത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കയിലാണ് എൽ ഡി എഫ് ക്യാമ്പും ഉള്ളത്. എൻ ഡി എ ക്യാമ്പും ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ടം കാഴ്ച വെക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് ഉള്ളത്. അത്തരത്തിൽ തന്നെയാണ് എൻ ഡി എയുടെ നേതാക്കന്മാരെല്ലാം നമ്മളോട് പ്രതികരിച്ചും, നേരത്തെ കുമ്മനം രാജശേഖരൻ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട് എൻ ഡി എ ക്യാമ്പിന്. അത്തരത്തിൽ സാധാരണ ഒരു ഒരാളെ ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആ ഒരു അഭിപ്രായമാണ് പലരുടെയും മുൻപിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് സാധാരണ ജനങ്ങൾക്കടക്കമുള്ളത്. വരും മണിക്കൂറുകളിലും വലിയ പ്രചാരണത്തിനാണ് എൻ ഡി എ ക്യാമ്പ് കൊപ്പുകൂട്ടുന്നത്. ഉച്ച കഴിഞ്ഞ് വീണ്ടും ചില ആളുകളെ കാണുന്നുണ്ട്. ബി ഡി ജെ എസ് അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ കാണുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിൽ റോഡ് ഷോയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അടക്കം റോഡ് ഷോകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക വയനാട്ടിലെത്തി രാഹുലിനൊപ്പം, അതുപോലെ തന്നെ സോണിയക്കൊപ്പം വന്ന വരണാധികാരിയെ കണ്ട ഇത്തരത്തിൽ പത്രിക സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നത്. കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം, യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇവരെ അനുഗമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് വയനാട് സാക്ഷ്യം വഹിക്കുക. യെസ്, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ മേഘശ്രീക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുമ്മനം രാജശേഖരൻ, എം ടി രമേശ്, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, പ്രശാന്ത് മനവയൽ തുടങ്ങിയ നേതാക്കന്മാർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്.